ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ടീച്ചറെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ ഇല്ലല്ലേ പക്ഷേ സ്ക്രീനിൽ നിങ്ങൾ ഒരാളെ കാണുന്നുണ്ട് ആരാണത് നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ ടീച്ചർക്ക് അത് ആരാണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട വ്യക്തിയാണല്ലേ ആരാണേ ക്രിസ്മസ് പാപ്പയാണ് നിങ്ങൾ കാണുന്നത് ക്രിസ്മസ് പാപ്പ ക്രിസ്മസ് രാവുകൾ കുട്ടികൾക്ക് സമ്മാനവുമായി നിങ്ങളുടെ അരികത്ത് എത്താറുണ്ടല്ലേ ക്രിസ്മസ് ഒക്കെ എല്ലാ വർഷവും നിങ്ങൾ എല്ലാവരും സന്തോഷത്തോടു കൂടി ആഘോഷിക്കാറല്ലേ ആഘോഷിക്കാറുണ്ട് അല്ലേ എന്താണ് ക്രിസ്മസ് എന്ന് നിങ്ങൾക്കറിയാമോ അറിയാം എന്താണ് ക്രിസ്തുവിൻ്റെ ജന്മദിവസത്തെ ആഘോഷ ആഘോഷപൂർവ്വം കൊണ്ടാടുന്നതാണല്ലേ ക്രിസ്മസ് രാവ് എന്ന് പറയുന്നത് അതിലപ്പുറം നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ അറിയാമോ ടീച്ചർ പറഞ്ഞു തന്നാലോ നിങ്ങൾക്ക് ടീച്ചർ പറഞ്ഞു തന്നാൽ ഇഷ്ടാവോ അതോ ടീച്ചർക്ക് നിങ്ങളാണോ പറഞ്ഞു തരുന്നത് നിങ്ങളൊന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ അറിയാം ക്രിസ്മസിനെ കുറിച്ച് ആ പറഞ്ഞോളൂ ആ അതെ ക്രിസ്മസ് രാവുകളിൽ നമ്മൾ എന്താ ചെയ്യാറുള്ളത് അതെ നക്ഷത്രങ്ങളെ വീടുകളുടെ മുന്നിൽ അലങ്കാരമായി വെക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ പുൽക്കൂട് നിർമ്മിക്കാറുണ്ട് അല്ലേ യേശു ക്രിസ്തുവിൻ്റെ രൂപം പുൽക്കൂട്ടിൽ വയ്ക്കാറുണ്ട് അതുപോലെ തന്നെ യേശു ക്രിസ്തുവിൻ്റെ അമ്മയുടെ രൂപവും വെക്കാറുണ്ട് ഇല്ലേ അതെ യേശു ക്രിസ്തുവിൻ്റെ ഓർമ്മക്കായിട്ടാണ് നമ്മൾ എന്തു കൊണ്ടാടുന്നത് ക്രിസ്മസ് കൊണ്ടാടുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ ക്രിസ്മസ് കൊണ്ടാടുന്നത് ആരുടെ ഓർമ്മയ്ക്കാണെന്ന് അറിയാം അല്ലേ യേശു ക്രിസ്തുവിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ക്രിസ്മസ് കൊണ്ടാടുന്നത് ഇനി ഇതിൽ നിങ്ങൾക്കറിയാത്തൊരു കാര്യം കൂടി ടീച്ചർ പറഞ്ഞു തരട്ടെ പറഞ്ഞു തരാട്ടോ നന്നായി ശ്രദ്ധിച്ച് കേൾക്കണേ ക്രിസ്മസ് പാപ്പ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ അറിയാമോ ഇല്ല ടീച്ചർ പറഞ്ഞു തരട്ടെ ടർക്കിയിൽ ജീവിച്ചിരുന്ന ബിഷപ്പായിരുന്ന സെൻറ് നിക്കോളാസ് എന്ന പേരിൽ അറിയപ്പെടിരുന്ന വ്യക്തിയാണ് ക്രിസ്മസ് പാപ്പ എന്ന പേരിൽ പ്രസിദ്ധിയാർജിച്ചത് അപ്പോൾ ഈ സെൻറ് നിക്കോളാസ് ആരായിരുന്നു ആരായിരുന്നു ടെർക്കിയിലെ ബിഷപ്പായിരുന്നു എന്തുകൊണ്ടാണ് അദ്ദേഹം ക്രിസ്മസ് പാപ്പ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നെന്നറിയാമോ അറിയില്ല അല്ലേ അദ്ദേഹം എല്ലാവരെയും സഹായിക്കുന്ന ഒരു സന്മനസ്സുള്ള വ്യക്തിയായിരുന്നു ആരെ പോലെ യേശു ക്രിസ്തുവിനെ പോലെ സാധുക്കളോട് വളരെയധികം സ്നേഹവും കരുതലും എല്ലാം ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം പാവങ്ങളെയായിരുന്നു ഏറ്റവും കൂടുതൽ സഹായിച്ചിരുന്നത് പാവങ്ങളുടെ ഇടയിൽ എന്താണ് ഇടയിൽ വേഷം മാറി ഇറങ്ങി നടന്ന് അവരുടെ പ്രയാസങ്ങളൊക്കെ കണ്ടറിഞ്ഞു മനസ്സിലാക്കി അവരെ സഹായിക്കാൻ അദ്ദേഹം യാതൊരു മടിയും കാട്ടിയിരുന്നില്ല കേട്ടോ അദ്ദേഹം മറ്റുള്ളവർക്ക് വേണ്ടി സഹായിക്കാൻ യാചിക്കാൻ പോലും ധൈര്യം കാട്ടിയിരുന്ന വ്യക്തിയായിരുന്നു പാവങ്ങളുടെ ഇടയിൽ വേഷം മാറി സഞ്ചരിച്ചിട്ട് അദ്ദേഹം എന്തു ചെയ്യും അവരെ സഹായിക്കും അവർക്ക് സമ്മാനങ്ങളെ കൊടുക്കും അപ്പം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മളെ ഒരാൾ വന്ന് സഹായിക്കുമ്പോൾ നമുക്ക് സമ്മാനം നൽകുമ്പോൾ നമുക്ക് ഒരു ഇഷ്ടവും സന്തോഷവും ഒക്കെ ഉണ്ടാവും അല്ലേ അതുപോലെ ആ സന്തോഷത്തിൽ ഏറ്റവും സന്തോഷം കണ്ടെത്തിയിരുന്ന വ്യക്തിയായിരുന്നു ടെർക്കിയിലെ ബിഷപ്പായിരുന്ന സെൻറ്റ് നിക്കോളാസ് എന്ന് പറയുന്നത് അദ്ദേഹമാണ് ക്രിസ്മസ് പാപ്പയായി മാറിയതേട്ടോ ഏ ഇപ്പം മനസ്സിലായോ ആരാണ് ക്രിസ്മസ് പാപ്പ എന്ന് ഇനി ആര് ചോദിച്ചു കൊടുത്താലും ടീച്ചറുടെ മക്കളെ ടീച്ചറുടെ മക്കളെന്താക്കണം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം ആരാണ് ക്രിസ്മസ് പാപ്പ എന്നത് കേട്ടോ ഉം ഓക്കെ അപ്പം കാര്യങ്ങളെല്ലാം മനസ്സിലായോ ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടന്നാലോ നമുക്ക് എക്സ്മസ് പാപ്പയുമായി ബന്ധപ്പെട്ട ഒരു കൊച്ചു കഥ പഠിക്കാനുണ്ട് കേട്ടോ ആ കഥ ടീച്ചർ പറഞ്ഞു തരാം നന്നായിട്ട് ശ്രദ്ധയോടുകൂടി കേൾക്കണം കേട്ടോ കേൾക്കില്ലേ അതെ എല്ലാവർക്കും ഇഷ്ടമാണ് കഥ കേൾക്കാൻ അതെ അപ്പോൾ ടീച്ചറെ കഥ പറയാം നന്നായി ശ്രദ്ധിച്ച് കേൾക്കാം ഓക്കെ നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം പത്ത് പേജ് നമ്പർ മുപ്പത്തിയെട്ട് പാടത്തിൻ്റെ പേരെന്താ ഫിർമരം അതൊരു മരത്തിൻ്റെ പേരാണ് കേട്ടോ ഫിർമരം എന്ന് പറയുന്നത് അപ്പം ആ മരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കഥയാണ് നമുക്ക് പഠിക്കാനുള്ളത് ടീച്ചർ പറഞ്ഞുതരാം എല്ലാവരും കേൾക്കില്ലേ ഡിസംബർ മാസമായതോടെ മഞ്ഞുകാലം വരവായി മഞ്ഞു പെയ്യുന്ന ക്രിസ്മസ് ദിനങ്ങൾ ആഗതമാവുകയാണ് കുന്നുകളിലും മരങ്ങളിലും നടവഴികളിലുമെല്ലാം മഞ്ഞു വീണുകൊണ്ടിരിക്കുന്നു ചെടികളുടെ ഇലകളിലും പുല്ലിൻ്റെ നാമ്പുകളിലും തങ്ങി നിൽക്കുന്ന ഹിമകണങ്ങൾ ഹിമ ഹിമകണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ മഞ്ഞു തുള്ളികൾ എന്നാണ് കേട്ടോ ഹിമകണങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം രാത്രിയിൽ നിലാവിൻ്റെ വെളിച്ചം തട്ടി മഞ്ഞു തുള്ളികൾ മുത്തുകൾ പോലെ മിന്നി തിളങ്ങി പ്രകൃതിയാകെ കുളിരണിഞ്ഞ് സാന്താക്ലോസിനെ സ്വീകരിക്കുവാൻ തയ്യാറായി നിൽക്കുകയാണ് ആ താഴ്വരയിൽ അടുത്തടുത്തായി തല നിൽക്കുന്ന മൂന്ന് മരങ്ങൾ ഒന്ന് ഒരു ആപ്പിൾ മരം രണ്ടാമത്തേതോ ഒരു ഓക്കുമരമാണ് മൂന്നാമത്തേതോ ഒരു ഫിർമരവും ഒന്നാമത്തേത് എന്താണ് ആപ്പിൾ മരം രണ്ടാമത്തേതോ ഓക്കുമരം മൂന്നാമത്തേതോ ഫിർമരം കൈനിറയെ മധുരപലഹാരങ്ങളും മനോഹരമായ ഒട്ടേറെ സമ്മാനങ്ങളുമായി എത്തുന്ന സാന്താക്ലോസ് അപ്പൂപ്പൻ്റെ വരവും പ്രതീക്ഷിച്ചാണ് കാനത്ത തണുപ്പിലും മരങ്ങളുടെ നിൽപ്പ് സാന്താക്ലോസ് അപ്പൂപ്പൻ ആദ്യം എൻ്റെ അടുത്തേക്ക് വരും അദ്ദേഹത്തിന് ആപ്പിൾ വളരെ ഇഷ്ടമാണ് അടുത്തു നിൽക്കുന്ന ഓക്കുമരത്തോടും ഫിർമരത്തോടുമായി തെല്ലഹങ്കാരത്തോട് ആപ്പിൾ മരം പറഞ്ഞു എൻ്റെ അടുത്തേക്ക് ആദ്യം വരൂ ക്ലോസ് അപ്പൂപ്പൻ വരുമ്പോൾ ആദ്യം എന്നെയല്ലേ കാണുക തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് ഓക്കുമരത്തിൻ്റെ വാക്കുകൾ ആപ്പിൾ മരത്തിൻ്റെയും ഓക്കുമരത്തിൻ്റെയും വീരവാദങ്ങൾ കേട്ടിട്ടും ഫിർമരം ഒന്നും മിണ്ടിയില്ല ഏതായാലും സാന്താക്ലോസ് അപ്പൂപ്പൻ ഇതുവഴി വരുമ്പോൾ തനിക്കും കാണാൻ ഭാഗ്യമുണ്ടാകുമല്ലോ അതുതന്നെ വലിയ കാര്യം അങ്ങനെ വിചാരിച്ചുകൊണ്ട് ഫിർമരം മൗനമായി നിന്നതേയുള്ളൂ കുറേ സമയം കടന്നുപോയി കുറച്ചകലെ നിന്നും വികൃതി കുട്ടികളുടെ ബഹണം കേൾക്കുന്നു അപ്പോൾ ഭയന്ന് വിറച്ച് ഓടിക്കിതച്ച് ഒരു എണ്ണാൻ കുഞ്ഞ് ആ പിമരത്തിൻ്റെ അടുത്തെത്തി കിതച്ചുകൊണ്ട് അണ്ണാൻ ആപ്പിൾ മരത്തോട് പറഞ്ഞു അല്ലയോ ആപ്പിൾ മരമേ കുറച്ച് സമയത്തേക്ക് ഒളിച്ചിരിക്കുവാൻ എന്നെ ഒന്ന് സഹായിക്കുമോ ഏ എന്നെ പിടിക്കാൻ ആ വികൃതി കുട്ടികൾ പിന്നാലെ വരുന്നുണ്ട് നിന്റെ ചില്ലകൾ താഴ്ത്തി എന്നെയൊന്ന് പൊതിഞ്ഞ് പിടിക്കാമോ അണ്ണാങ്കുഞ്ഞിൻ്റെ വെപ്രാളത്തോടെയുള്ള അപേക്ഷ കേട്ടിട്ടും ആപ്പിൾ മരത്തിന് മനസ്സലിഞ്ഞില്ല എനിക്ക് കൊമ്പുകൾ താഴ്ത്താൻ കഴിയില്ല എൻ്റെ ചില്ലുകളിലെ മധുരമുള്ള ആപ്പിൾ പഴങ്ങൾ കണ്ടില്ലേ ശാഖകൾ താഴ്ത്തിയാൽ ആ വികൃതികൾ അത് മുഴുവൻ പറിച്ചൊടുക്കൂ ആപ്പിൾ മരത്തിൻ്റെ കരുണയില്ലാത്ത വാക്കുകൾ കേട്ട് നിരാശനായ അണ്ണാൻ കുഞ്ഞ് ഓക്കുമരത്തിൻ്റെ അടുത്തേക്ക് ചെന്നു എന്നെ രക്ഷിക്കണേ എന്നെ രക്ഷിക്കണേ എന്ന് കരഞ്ഞു പറഞ്ഞു ഇയർന്നു നിൽക്കുന്ന എൻ്റെ കരുത്തുറ്റ ശിഖരങ്ങൾക്ക് താഴെ വളയുകയില്ലെന്ന് നിനക്കറിയില്ലേ എന്താ പറഞ്ഞത് ഓക്കുമരം ഉയർന്നു നിൽക്കുന്ന എൻ്റെ കരുത്തുറ്റ ശിഖരങ്ങൾ താഴേക്ക് വളയുകയില്ലെന്ന് നിനക്കറിയില്ലേ നിന്നെ മറച്ചു പിടിക്കാനൊന്നും എനിക്കിപ്പോൾ പറ്റില്ല ഓക്കുമരത്തിൻ്റെ മറുപടി കേട്ട അണ്ണൻ കുഞ്ഞിന് സങ്കടം ഓക്കുമരത്തിൻ്റെ മറുപടി കേട്ട അണ്ണൻ കുഞ്ഞിന് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല അവൻ്റെ പരിഭ്രമം ഇരട്ടിച്ചു കുട്ടികളുടെ ശബ്ദം അടുത്തടുത്തു വന്നു ദൈവമേ ഇനി എങ്ങനെ രക്ഷപ്പെടും ദൈവമേ ഇനി എങ്ങനെ രക്ഷപ്പെടും എവിടെ പോയാണ് ഒളിക്കാൻ കഴിയുക അപ്പോഴാണ് അടുത്തു തന്നെ നിൽക്കുന്ന ഫിർമരം അവൻ്റെ കണ്ണിൽപ്പെട്ടത് അവൻ ഫിർമരത്തിൻ്റെ അടുത്തേക്ക് ഓടി അണ്ണാൻ കുഞ്ഞിൻ്റെ വരവും വരവും ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ഫിർമരം അടുത്തെത്തിയ അണ്ണാങ്കുഞ്ഞ് എന്തെങ്കിലും പറയുന്നതിന് മുമ്പേ ഫിർമരൻ തൻ്റെ ചില്ല അണ്ണാങ്കുഞ്ഞിൻ്റെ മുകളിലേക്ക് നിലമ്പറ്റെ താഴ്ത്തി അവനെ മറിച്ചു പിടിച്ചു അപ്പോൾ കണ്ടാൽ ഒരു ചില്ല വളഞ്ഞ് നിലമ്പറ്റി നിൽക്കുന്നതായേ തോന്നുള്ളൂ അപ്പോഴേക്കും കുട്ടികൾ അവിടെ എത്തി അവർ അണ്ണാൻകുഞ്ഞിനെ കണ്ടുപിടിക്കാൻ അവിടെ എല്ലാം പരിധി ഒടുവിൽ നിരാശരായി തിരിച്ചു പോയി അന്നത്തെ സന്ധ്യയ്ക്ക് പതിവിയിലും കൂടുതൽ തണുപ്പുണ്ടായിരുന്നു അവിടെ മാകെ പരന്ന നിലാവ് എന്നത്തേക്കാളും ഭംഗിയുണ്ടായിരുന്നു പെട്ടെന്ന് നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് അകലിൽ നിന്നും നേത്തെ സംഗീതത്തിൻ്റെ അലയൊലി അലയൊലികൾ അടുത്തു വരുന്നത് പോലെ ഏറെ താമസിച്ചില്ല രണ്ട് പുള്ളിമാനുകൾ വലിക്കുന്ന മനോഹരമായി അലങ്കരിച്ച ഒരു വണ്ടി അവിടെ എത്തി സാന്താക്ലോസപ്പൂപ്പൻ്റെ വണ്ടിയായിരുന്നു അത് മഞ്ഞു പോലെ നരച്ച നീളൻ താടിയും ചുവന്ന നീളൻ തൊപ്പിയും ചുവന്ന കുപ്പായവും ധരിച്ച സാന്താക്ലോസ് അപ്പൂപ്പൻ ഹായ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി നിറയെ പഴങ്ങളുമായി നിൽക്കുന്ന ആപ്പിൾ മരത്തെയും ഉയർന്ന ശിഖരങ്ങൾ വീശിക്കൊണ്ട് നിൽക്കുന്ന ഓക്കുമരത്തെയും സാന്താക്ലോസ് അപ്പൂപ്പൻ ശ്രദ്ധിച്ചതേയില്ല എളിമയോടെ നിശബ്ദനായി നിൽക്കുന്ന ഫിർമരത്തിൻ്റെ അടുത്തേക്ക് സാന്താക്ലോസപ്പൂപ്പൻ മെല്ലെ മെല്ലെ നടന്നു അണ്ണാൻ കുഞ്ഞിനെ രക്ഷിക്കാൻ നിലത്തോളം താഴ്ത്തീരുന്ന ഫിർമരത്തിൻ്റെ ചിലയിൽ തലോടിക്കൊണ്ട് സാന്താക്ലോസപ്പൂപ്പൻ സന്തോഷത്തോടു കൂടി പറഞ്ഞു ഫിറുമരമേ ഫിർമരമേ നീയാണ് എനിക്ക് പ്രിയപ്പെട്ടവൻ സഹായം തേടിയെന്ന പാവം അണ്ണാംകുഞ്ഞിനെ രക്ഷിക്കാൻ നീ കാണിച്ച സന്മനസ്സുണ്ടല്ലോ അതാണ് സഹോദര ഏറ്റവും വലിയ പുണ്യം നാം ചെയ്യുന്ന നന്മയാണ് നമ്മളെ ദൈവത്തിന് പ്രിയപ്പെട്ടവരാക്കി തീർക്കുന്നത് സാന്താക്ലോസ് മെല്ലെ കുനിഞ്ഞ് ചില്ലയുടെ അടിയിൽ ഭയന്നിരിക്കുകയായിരുന്ന അണ്ണാങ്കുഞ്ഞിനെ കൈകളിലെടുത്തു വാത്സല്യത്തോടെ അവനെ തലോടി സാന്താക്ലോസ് സഞ്ചിയിൽ നിന്ന് കൈനിറയെ വിലയേറിയ മനോഹരമായ മുത്തുകൾ വാരി ഫിർമരത്തിന് സമ്മാനിച്ചു കുറേ മധുല പലഹാരങ്ങൾ അണ്ണാങ്കുഞ്ഞിനെ നൽകി മുത്തുകൾ ഫിർമരത്തിൻ്റെ ശിഖരങ്ങളിൽ പ്രകാശം പരത്തി നിലാവിനേക്കാൾ മനോഹരമായ പ്രകാശം തട്ടിയപ്പോൾ ഫിർമരം നക്ഷത്രവിളക്കുകൾ കൊണ്ട് അലങ്കരിച്ചതുപോലെ ശോഭയുള്ളതായി നിങ്ങൾ കണ്ടിട്ടില്ലേ നമ്മൾ ക്രിസ്മസ് രാവുകളിൽ അലങ്കരിക്കുന്ന മരം അതാണ് ഫിർമരം കേട്ടോ എന്നിട്ട് നമ്മുടെ ക്രിസ്മസ് പാപ്പ ഫിർമരത്തോട് എന്താ പറഞ്ഞതെന്നറിയാമോ കേട്ടു നോക്കൂ കേട്ടോ ഇനി മുതൽ ക്രിസ്മസ് രാവുകളിൽ മനോഹരമായി അലങ്കരിക്കപ്പെടുന്ന നീയാവും ക്രിസ്മസ് ട്രീ ആയി പ്രകാശം ചൊരിയുന്നത് സാന്താക്ലോസ് അപ്പൂപ്പൻ ഫിർമരത്തെ ഇത് പറഞ്ഞുകൊണ്ട് അനുഗ്രഹിച്ചു പിന്നെ പുള്ളിമാനുകളെ പൂട്ടിയ തൻ്റെ മനോഹരമായ വണ്ടിയിൽ കയറി അദ്ദേഹം യാത്രയായി കഥ കേട്ടു അല്ലേ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ട നല്ലൊരു കൊച്ചു കഥയാണ് അതുപോലെ തന്നെ ൊരുപാട് പാഠങ്ങളുണ്ടല്ലേ ഈ കഥയിൽ എന്തെല്ലാം പാഠങ്ങളാണുള്ളത് അതെ നമ്മളെ നമ്മൾ എപ്പോഴും ആരൊക്കെയാണോ എന്നുള്ള ആരൊക്കെയോ ആണ് എന്നുള്ള കൂടി നമ്മൾ ഒരിക്കലും നിൽക്കരുത് എല്ലാവരെയും എപ്പോഴും സഹായിക്കുകയും എല്ലാവർക്കോടും സഹകരിക്കുകയൊക്കെ ചെയ്യണം അല്ലേ അഹങ്കാരം ഒരിക്കലും ഒരിക്കലും പാടില്ല ജീവിതത്തിൽ പരസ്പരം സഹായിച്ചുകൊണ്ട് പരസ്പരം പങ്കുവെച്ചു ജീവിതത്തിൽ മുന്നേറുക എന്നുള്ളൊരു പാഠം നമ്മൾ പഠിച്ചു അല്ലേ അങ്ങനെയുള്ളവരാണ് ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെന്ന് നമുക്ക് ഈ ഒരു പാഠത്തിലൂടെ നമ്മുടെ ക്രിസ്മസ് പാപ്പായും ഫിർമരവും കൂടി കാണിച്ചു തിന്നല്ലേ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവരെയും പരസ്പരം സഹായിക്കാൻ ഇഷ്ടമാണോ ഇഷ്ടമാണല്ലേ എല്ലാവരും ഇനി എന്ത് പ്രയാസം നമ്മളെക്കൊണ്ട് കഴിയുന്ന രൂപത്തിൽ നമ്മളെ സുഹൃത്തുക്കളെ ആണെങ്കിലും മറ്റുള്ളവരെ ആണെങ്കിലും നമ്മളെക്കൊണ്ട് കഴിയുന്ന രൂപത്തിൽ എല്ലാവരെയും സഹായിക്കുക എല്ലാവരെയും നല്ല മനസ്സ് തുറന്ന മനസ്സുകൊണ്ട് എല്ലാവരെയും കാണുകയും എല്ലാവരോടും സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്യുക അപ്പം നമ്മുടെ ഹൃദയത്തിൽ ആര് വന്നിറങ്ങും മാലാഖന്മാർ വന്നിറങ്ങും കേട്ടോ അപ്പം ഈ ഹൃദയം നമ്മുടെ ശുദ്ധിയുള്ളതും മാലാഘന്മാർ വന്നിറങ്ങുന്നതുമായിട്ട് മാറണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അതെ നമ്മളെ എപ്പോഴും നന്മ പ്രവർത്തിക്കണം നമ്മുടെ ജീവിതത്തിൽ കേട്ടോ അപ്പം നന്മ പ്രവർത്തിക്കാൻ എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ടീച്ചർ പാഠഭാഗം അവസാനിപ്പിക്കുകയാണ് എല്ലാവരും ചോദ്യങ്ങൾ വായിച്ച് അതിൻ്റെ ഉത്തരങ്ങൾ വായിച്ച് എഴുതി പഠിക്കാം കേട്ടോ നന്നായിട്ട് അക്ഷര തെറ്റില്ലാതെ എഴുതി പഠിക്കുക പ്രയാസപ്പെടുന്നുള്ള വാക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ടീച്ചറോട് ചോദിക്കാം ഏത് സമയം വേണമെങ്കിലും ടീച്ചർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണ് നന്നായിട്ട് പഠിക്കാം നന്നായിട്ട് പരീക്ഷ ചെയ്താൽ എന്നിട്ട് നമുക്ക് അതുപോലെ പരീക്ഷയ്ക്ക് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ആ അതെ നമ്മുടെ ക്രിസ്മസ് ആഘോഷിക്കാനുണ്ടല്ലേ നമ്മുടെ ട്വൻ്റി ഫിഫ്ത്ത് ട്വൻ്റി ഫിഫ്ത്ത് ഇല്ലേ ഡിസംബർ ട്വൻ്റി ഫിഫ്ത്ത് വരെയാണ് നമുക്ക് എല്ലാവർക്കും ഏറ്റവും സന്തോഷത്തോടു കൂടി ക്രിസ്മസ് പാപ്പയെ അറിഞ്ഞു കൊണ്ട് ആഘോഷിക്കാം ഗുഡ് ബൈ